നിങ്ങളുടെ ഭാഗത്ത് കുരുവികൾ എങ്ങനെയാണ് കടയിലേക്ക് കയറലൊക്കെ? കട തുറന്ന കുട്ടികൾ ഇവിടെ ഈ അഴിച്ചാക്കളുടെ അരിക്ക് വരും, കുട്ടികൾ കഴിക്കും, അരിക്ക് കൊത്തി കൊത്തി കഴിക്കും. കുറെ ചില സമയത്ത് ഇവിടെ കൂട്ടായിട്ട് വന്നിരിക്കണം. പണി നമുക്കില്ലെങ്കിൽ നമ്മൾ നോക്കിയിരിക്കാൻ രസം. അപ്പൊ അത് ഒരു കൗതുകമാണ് നമുക്ക്. മറ്റുള്ള കടകളിലേക്ക് അധികം പോകില്ല. ശല്യമായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ ആ ഒരു ഇത് തീർക്കാൻ വേണ്ടിയാണ് ഫാൻ ചെറുതായി. ഫാൻ ചെറുത്ത് വെച്ചത് കഴിഞ്ഞാൽ അവര് പെട്ടെന്ന് കൂട്ടായിട്ട് പറന്നു വന്നിട്ട് കൂട്ടായിട്ട് ഇങ്ങനെ കിടന്ന് റൗണ്ട് അടിക്കും. അപ്പൊ ആ ഒരു പ്രശ്നം വലിയ ഫാനായിരുന്നു ചെറുതായി. ഇവര് പല പ്രാവശ്യം തട്ടിയിട്ടൂടെ വീഴുക. ഇവര് സുഖമില്ലാണ്ടായി കഴിഞ്ഞാൽ ഇവരിങ്ങനെ ചുരുണ്ടുകൂടി. ചിലപ്പോ നമ്മള് ഒരു ഒരു കൊല്ലം മുമ്പ് പോലെ തന്നെ ഒരു കുരുവിനെ കിട്ടി, ചത്തിട്ട് കിട്ടി. ഒരു വിഷമണ കാണുമ്പോ ഇവരിപ്പോ നമ്മള് ചില സമയത്ത് ഞാനിപ്പോ ഒരിടത്ത് ഇങ്ങനെ കൈ കൊണ്ടു കാണിച്ചാൽ ഇവരോട് ഇരിക്കും. പക്ഷെ വേറെ വല്ല ആൾക്കാർ പെട്ടെന്ന് പിന്നെ ഓടി പെട്ടെന്ന് കടലിക്ക് കയറുന്നു. ഒറ്റടിക്ക് പറഞ്ഞു. മെയിനായിട്ട് അവര് ഈ വില കൂടിയ റോസ് കൈമാറാൻ അരിയുണ്ട്, അതാണ് അവർക്ക് ഇഷ്ടം. പൻസാരം സാധാരണ അധികം കഴിക്കുന്നുണ്ടല്ലോ ബിരിയാണി. ഇരികള് ഇങ്ങനെ കൊത്തി കൊത്തി ഓട്ടേക്ക് ജോർജേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചന്നാള് പറയുന്നത് ഒരു ഐശ്വര്യമാണ്. പിന്നെ അങ്ങനെ ഒരു ജീവിനെ ഉപദ്രവിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. അതേ വളരെ വരും. അങ്ങനെ ഒരു കൗതുകത്തിൽ കൊണ്ടുവരുന്നു. ഒരു സന്തോഷം നമ്മുടെ മനസ്സിലൊരു സന്തോഷമുണ്ട്. ഒരു കൂട്ടം കിളികള് പിന്നെ അപ്പുറത്തെ കടയിൽ വെച്ച് ഇങ്ങനെ പോണാണോ, അവിടെ ചാമ്യൊക്കെ വെക്കുന്നവര് അവിടെ കിടന്ന് കറങ്ങണം. പിന്നെ ഇപ്പൊ നമ്മളെ ഫോറസ്റ്റ് പോയപ്പോ തോന്നുന്നെനിക്ക് ആ കുടം പിന്നെ അതൊക്കെ വെച്ചു. പക്ഷെ അതിലൊന്നും കയറില്ല. ഒരു മെയിനായിട്ട് നമ്മുടെ ഒരിതുണ്ട്, നമ്മുടെ നെയിം ബോർഡ്, അതൊന്നും ഇരുന്നും ഇങ്ങനെ നല്ല ആടുകയാണ്. ഇതേപോലെ ചാക്കിന്റെ പുറത്തിരിക്കുക. ഈ അരിഞ്ചാക്കുകൾക്കിടയിലാണ് കുരുവി ചാവക്കാട് അങ്ങാടിയിലെ കുരുവികളുടെ കൂട്ടായ്മ ഇരിക്കുന്നത്. പഞ്ചസാരയും റോസ് ഗൈമ അരിയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞാൽ ഒരു വിശ്രമിക്കുന്ന സ്ഥലം ത്രാസ്, അതുപോലെ നെയിം ബോർഡ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇവരുടെ വിശ്രമ കേന്ദ്രം. താങ്ക് യു.